ഹായ് സോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഗെയിമിനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്തേക്കണ മൈ ലീഗ് എന്ന് പറഞ്ഞാൽ പുതിയൊരു മോഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഗൈഡും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ നമ്മൾ നോക്കണത്. നമ്മുടെ മൈ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡ് ഓഫ്ലൈനായിട്ട് നമ്മുടെ ഗെയിമിൽ കളിക്കണ ഒരു സംഭവമാണ്. മെനുവിൻ്റെ ഈ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കയറി കളിക്കാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ഇത് കയറുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ആൾസാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്രീമിയർ ലീഗിലാണ് ഞാൻ ആ മൈ ലീഗ് കളിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒപ്പണൻസൊക്കെ വരാൻ പോകുന്നത് പ്രീമിയർ ലീഗിലാണ്. ഇപ്പോൾ നിങ്ങളതല്ലാണ്ട് ഇപ്പോൾ ബയൺ പോലത്തൊരു ക്ലബ്ബും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ലീഗിൽ കളിക്കണം എന്ന് പറയും. കാരണം ബയണ്ട ആ ഒരു ബുണ്ടസ്ലീഗ് ലൈസൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് ലീഗിൽ കളിക്കണം എന്ന് ചോദിക്കും. പ്രീമിയർ ലീഗ് എടുക്കുകയാണെങ്കിൽ തന്നെ പ്രീമിയർ ലീഗിൽ ഒരു ടീമിനൊക്കെ മാറ്റാം. എന്നിട്ട് അതിന് പകരം ബയണ അതിലേക്ക് കയറിയിട്ട് നമുക്ക് ആ ലീഗ് കണ്ടിന്യൂ ചെയ്ത് കളിക്കാവുന്നതാണ്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഒരു ടീമും കാര്യങ്ങളൊക്കെ എടുക്കണം. മൈ ലീഗ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ നമ്മുടെ നോർമൽ ഈ റിയൽ ലൈഫിലെ ഫുട്ബോളിലെ ലീഗ് മാച്ചസ് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആഴ്ചയും ഓരോ കളിയും കേരളം ഉണ്ടാകും ഓരോ ഒപ്പോണൻ്റ് ആയിട്ട്. അവരപ്പോൾ നമ്മൾ കളിക്കണം. നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ 3 പോയിൻറ്സും കേരളം കിട്ടും. തോറ്റ ഒറ്റ പോയിന്റും കിട്ടില്ല. ഡ്രോ ആണെങ്കിൽ 1 പോയിൻറ്റ് കിട്ടും. അങ്ങനെ കളിച്ച് 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 എല്ലാവരായിട്ടുള്ള കളിയും കേരളം കഴിയുമ്പോൾ ലാസ്റ്റ് ആരാണോ ടോപ്പ് പോയിന്റ് അയാളേക്ക് വിന്നർ, അയാൾ കപ്പ് വെക്കും. അങ്ങനത്തെ ഒരു ലീഗാണ് നമ്മുടെ ഗെയിമിൽ കൊണ്ടുവന്നേക്കണത്. ഒരുപാട് വർഷത്തോളം ബസ്സിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നൊരു ഫീച്ചറാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇവൻറ്റാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഇങ്ങനത്തെ ശരിക്കും ലീഗും അങ്ങനത്തെ കപ്പ് പോകുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വിടുന്നത്. അപ്പോൾ ഈ ഫുട്ബോളിൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ആ ഒരു മോഡ് റിയലായിട്ട് നമ്മുടെ ഗെയിമിൽ വന്നേക്കണമെന്ന് പറയാം. നെക്സ്റ്റ് മെനുവും കേരളം നോക്കുക. അതിൽ നമ്മുടെ ഗെയിം പ്ലാൻ നോക്കാനാണ് നമ്മുടെ സ്കോഡ് മാനേജറിൻ്റെ കേരളൊക്കെയാണ് അതിൽ വന്നത്. പിന്നെ ലീഗ് ടേബിൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലീഗിനകത്ത് ഏത് സ്ഥാനത്താണ് നിൽക്കണേ, നമ്മുടെ വിന്ന് ലോസ് പോയിൻറ്റ്സ് അതൊക്കെ കാണാൻ സാധിക്കും. പിന്നെ എക്സ്ചേഞ്ച് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ലീഗ് കളിക്കുമ്പോൾ നമുക്ക് മൈ ലീഗിൻ്റെ പോയിൻറ്റ്സ് കിട്ടും. അത് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മുടെ ഗെയിമിൻ്റെ സ്കോഡിൻ്റെയൊക്കെ പവർ കൂട്ടുന്ന ഒരു സംഭവം ഒരു ഓപ്ഷനാണ് എക്സ്ചേഞ്ച് പോയിൻറ്റ്സ്. പിന്നെ സെറ്റിങ്സ് ആണ്. അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ആൾസാൽ എടുത്ത് എനിക്ക് വേറൊരു ടീമിലേക്ക് മാറണമെങ്കിൽ അതിൽ പോയിട്ട് എനിക്ക് ടീം മാറാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ടീം കൊടുത്താൽ മതി. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഇതുവരെ കളിച്ച ഡാറ്റ മൊത്തം പോകും. നമ്മൾ ഒന്നും കൂടെ ആ ലീഗ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എടുത്തേണ പോയിൻറ്റ്സ് ലോണിൽ എടുത്തേക്കണ ടോപ്പായിട്ടുള്ള പ്ലേയേഴ്സൊക്കെ കാരിയോറായിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ റാങ്കിങ് ഒക്കെ പോകുന്ന ഒന്നുകൂടെ ആയതുകൊണ്ട് ഈ ലീഗ് റീസ്റ്റാർട്ട് ചെയ്ത് കളിക്കേണ്ടി വരും, ടീമിനെ മാറ്റേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ള ടീമിലേക്ക് മാറാവുന്നതാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് സെറ്റിങ്സ് ഈ കിടക്കണേ. അപ്പോൾ അതൊക്കെയാണ് മെനുവിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ അടിയിൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിൽക്കുകയും നിങ്ങൾക്ക് മൈ ലീഗിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ചലഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അടിയിൽ. ആ ചലഞ്ച് ഇക്കി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ചലഞ്ച് ചോദിക്കുക. ചലഞ്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് മൈ ലീഗിൻ്റെ പോയിൻറ്റ്സ് എക്സ്ട്രാ കിട്ടാൻ തരിക. അപ്പോൾ അത് നോക്കിയിട്ട് കളിക്കുക. ആ ചലഞ്ച് കംപ്ലീറ്റ് ആക്കി എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടും. പിന്നെ അതല്ലാണ്ട് നോക്കാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ക്രീനകത്ത് സി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കോർണറിലുണ്ട്. ആ സി ഓൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിക്സേഴ്സ് കാണാൻ പറ്റും നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ആരായിട്ടാണ് കളി വന്നത്, ഏത് മാച്ച് ഡേയിൽ ആരായിട്ടാണ് കളി വന്നത്. പിന്നെ നോക്കാനാണെങ്കിൽ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ചില ടീമുകളുടെ അവിടെ പോയി കഴിഞ്ഞാൽ കാണാം ഒരു തീയുടെ ചിഹ്നം കിടപ്പുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കീ മാച്ചാണ്. ആ ഒരു മാച്ചിൽ നമ്മുടെ റൈവൽസായിട്ട് പാഴ്സലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ യുണൈറ്റഡോ ടോട്ടനാമ ചെൽസി അങ്ങനത്തെ റൈവൽസായിട്ടോ ടോപ്പ് ക്ലബ്ബുകളൊക്കെ ആയിട്ട് വേണമെങ്കിൽ മാച്ചസ് വരാം. അങ്ങനത്തെ കീ മാച്ചസ് കുറച്ച് കഴിയുമ്പോൾ വരണതായിരിക്കും. ആ കീ മാച്ചസ് എന്ന് പറയാനാണെങ്കിൽ നമുക്ക് ബാക്കി മാച്ചസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിഫിക്കൽറ്റി ആയിട്ട് കളിക്കുക. ബിഗിനർ ആയിട്ട് കളിക്കുക, ലെജൻഡറി ആയിട്ട് കളിക്കുക, സൂപ്പർ സ്റ്റാർ ആയിട്ട് കളിക്കുക. നിങ്ങൾ ടോപ്പ് ഡിഫിക്കൽറ്റി കളിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മൈ ക്ലബ് പോയിൻറ്റ്സ് കിട്ടും. നിങ്ങൾ ഡിഫിക്കൽറ്റി കുറച്ച് കളിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മൈ ക്ലബ് നമ്മുടെ ആ ഒരു മൈ ലീഗ് പോയിൻറ്റ്സ് കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ പിന്നെ ഈ ഒരു കീ മാച്ചാണ് വന്നെങ്കിൽ അതിൽ നമുക്ക് ഡിഫിക്കൽറ്റി സെലക്ട് ചെയ്യാൻ പറ്റില്ല. അവരാണ് നമുക്ക് ഡിഫിക്കൽറ്റി തരുള്ളൂ. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ലെജൻഡ് ഡിഫിക്കൽറ്റിയിലാണ് മാച്ച് വന്നെ. അത്യാവശ്യം ടഫായിട്ടുള്ളൊരു കളിയാണ് ആ ഒരു ഇടത്ത് നമുക്ക് അവർ തന്നെയാണെന്ന് പറയാം. അപ്പോൾ അത് കളിച്ച് ചോദിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ മൈ ലീഗിൻ്റെ പോയിൻറ്റ്സും കാണും. അല്ലെങ്കിൽ 3600 മൈ ലീഗിൻ്റെ പോയിൻറ്റ്സും കാണും കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജുകളൊക്കെ അത് കളിച്ചാൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഫിക്സ്ചർ നമുക്ക് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിലേക്ക് ഇഷ്ടമുള്ള ഡിഫിക്കൽറ്റി കളിക്കുക. നമ്മുടെ ആ ഒരു കീ മാച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല ഡിഫിക്കൽറ്റി അവർ തന്നെ ആയിരിക്കും ഒപ്പോണൻ്റ്, അല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കും ആ ഒരു ഡിഫിക്കൽറ്റി ചൂസ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ എ ആയിരിക്കും ഡിഫിക്കൽറ്റി ചൂസ് ചെയ്യാൻ പോകണേ. അതൊക്കെയാണ് ഒരു ഓവറോൾ ഒരു മെനുവും കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഉള്ളത്. നെക്സ്റ്റ് സ്കോഡ് മാനേജ്മെൻറ്റാണ്. സ്കോഡ് മാനേജ്മെൻറ്റിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ആൾസലിൽ എടുക്കുകയാണെങ്കിൽ ആൾസലിലെ പ്ലെയറെ തന്നെ വെച്ച് കളിക്കണമെന്നൊന്നുമില്ല. എൻ്റെ ഡ്രീം ടീം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പ്ലെയർ വെച്ച് എനിക്ക് കളിക്കാവുന്നതാണ്. നമുക്ക് അതിൽ ഫോർമേഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന ക്ലബിൻ്റെ യുണീക്ക് ഫോർമേഷൻ ഇട്ടിട്ടാണ് ഈ മൈ ലീഗ് കളിക്കാൻ പോകണമെങ്കിൽ അത് ഫസ്റ്റ് നേരത്തെ ഇട്ടിട്ട് വേണം മൈ ലീഗ് ഓപ്പൺ ആക്കി ചൂസ് ചെയ്യാൻ. അല്ലാണ്ട് മൈ ലീഗ് ഓപ്പൺ ആക്കി നമ്മൾ ഫോർമേഷൻ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഡിഫൾട്ട് ഫോർമേഷൻസ് മാറ്റാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് വേറെ പുറത്തെ ക്ലബ്ബുകൾ ഇട്ടിട്ടുള്ള ഒരു യുണീക്ക് ഫോർമേഷൻ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തുമായിട്ട് ഡ്രീം ടീമൊക്കെ എടുത്ത് നമ്മുടെ ഫോർമേഷൻ കാര്യങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ വേറെ ഗെയിം പ്ലാൻ പോയി ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ഏത് ഗെയിം പ്ലാൻ ഏത് ഫോർമേഷൻ ഇട്ടിട്ടാണോ അതിൻ്റെ അകത്തേക്ക് കയറി അത് വെച്ച് നമ്മൾ കളിക്കേണ്ടി വരും. പിന്നെ ഫോർമേഷൻ മാറ്റണമെങ്കിൽ ഗെയിമിൻ്റെ അകത്തുള്ള ഡിഫൾട്ട് ആയിട്ടുള്ള 4-3-4-4-2 ഫോർമേഷൻ വെച്ച് തന്നെ കളിക്കേണ്ടി വരും. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഈ ഗെയിം പ്ലാനിലേക്ക് നമുക്ക് പുതിയ പ്ലേയേഴ്സിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലോൺ പ്ലേയേഴ്സിനൊക്കെ ആഡ് ചെയ്യാം. അത് നമുക്ക് കിടക്കണത് എക്സ്ചേഞ്ച് പോയിൻറ്റ്സ് എന്ന ഓപ്ഷനിലാണ് കിടക്കണത്. ലോൺ പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ റിയലൈഫിനകത്ത് നമുക്ക് ഇപ്പോൾ വേറൊരു പ്ലെയറെ വാങ്ങിക്കണമെങ്കിൽ നമ്മളിപ്പോൾ വേറെ പ്ലേയേഴ്സിനെ മാർക്കറ്റിൽ പോയി വാങ്ങിക്കണ പോലെ നമ്മുടെ കയ്യിൽ മൈ ലീഗ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പ്ലേയേഴ്സിന് എടുക്കാം. ഇപ്പോൾ ഒരു 6 ദിവസത്തേക്ക് കറൻ്റ് വന്നേക്കണത് നമ്മുടെ ഷോർട്ട് ടൈം ലൂക്ക് ഷോ ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഹൈലൈറ്റ് കാർഡ്സ് ഉണ്ട്, പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള വാലുവരുടെ മുസിയാല ഉണ്ട്, പ്ലെയർ ഓഫ് ദ മന്ത് ആയിട്ടുള്ള നമ്മുടെ ജപ്പാൽ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, പിന്നെ ആസലെടുത്തോണ്ടെങ്കിൽ ആസലിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് കാർഡ്സും ഉണ്ട്.
വന്നിട്ടുണ്ട്. അങ്ങനെയാണ് വന്നത്, പല കാട്ടേപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ പ്ലേസ് വരുമെന്ന് അറിയണമെങ്കിൽ അടുത്ത വെള്ളാഴ്ചയാണ്, അല്ലെങ്കിൽ 6 ദിവസം കഴിഞ്ഞിട്ട് ഇത് അപ്ഡേറ്റ് ആയി വേറെ പ്ലേസ് ആഡായി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അത് എടുക്കാം, നമുക്ക് അടുത്ത വെള്ളാഴ്ച ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കറൻറ്റ് ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടാവും, ആ പ്ലെയറിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ പോയിൻറ്സ് വെച്ച് എടുത്ത് നമ്മുടെ ടീമിലേക്ക് ഇട്ട് കളിപ്പിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈലീഗിൻ്റെ അകത്ത് ചെയ്യണ കാര്യങ്ങൾ മൈലീഗിൻ്റെ അകത്ത് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്ലെയറെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മൈലീഗിൻ്റെ അകത്ത് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ പോയിൻസ് വേണമെങ്കിൽ കിട്ടി കഴിഞ്ഞാൽ പോയിൻസ് നിങ്ങൾക്ക് മൈലീഗിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആ മോഡിൻ്റെ അകത്താണ് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ പുറത്തേക്ക് പോയിട്ട് വേറെ മാച്ചിലെയോ അല്ലെങ്കിൽ ഓൺലൈനിന് ഫ്രണ്ട്ലിക്കോ ഒന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. മൈലീൻ്റെ അകത്ത് സംഭവങ്ങളെ കിട്ടുന്നത് മൈലീൻ്റെ അകത്ത് തന്നെ യൂസ് ചെയ്ത് അതിൻ്റെ അഡ്വാൻസ് എടുത്ത് മൈലീഗ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനങ്ങൾ തന്നെ. അപ്പോൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാവരും മനസ്സിലാക്കുക. ഇപ്പോൾ ചൈനീസ് വെർച്വലി ഇങ്ങനെ സംഭവമൊക്കെ വന്നപ്പോൾ വേറെ എപ്പിക് പ്ലേയേഴ്സും ബിഗ് ടൈം പ്ലേയേഴ്സ് ഒക്കെ അതിൽ കിടപ്പുണ്ടായി. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കാരണം ഷോർട്ട് ടൈം ഉണ്ട്, വേറെ പ്ലേയേഴ്സ് ഇപ്പോൾ എപ്പിക്ക് ബിഗ് ടൈമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടും. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്കിലാണെങ്കിൽ മനസ്സിലാവുള്ളൂ എങ്ങനത്തോളം പ്ലേയേഴ്സിനൊക്കെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ കാരണം ഹൈലൈറ്റ് ട്രെൻഡിങ് ടേബിളുള്ള പ്ലെയറൊക്കെ അതിനകത്ത് ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയേണ്ട സംഭവമാണ് മൈലീഗ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നലെ തന്നെ ഒരുപാട് സ്ക്രീൻഷോട്ട്സ് അല്ലെങ്കിൽ ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവണം. പ്ലേയേഴ്സിൻ്റെ ഓവറോളും കേരളം കൂടിയേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 105 ഓവറോളം, 106 ഓവറോളം, 104 ഓവറോളം, അത്രത്തോളം ഓവറോളും കേരളം പല പ്ലേയേഴ്സിനും പോകുന്നുണ്ട്. ബേസ് ഹാളൻ്റെ ഒരു 101 ഓവറോളം പോകുന്നുണ്ട്. നമ്മുടെ റുമ്മിയൊക്കെ ഒരു 102 ഓവറോളം കിട്ടുന്നുണ്ട് ലെജൻഡറിക്കൊക്കെ തന്നെ. അങ്ങനെ പല പ്ലേയേഴ്സിനും കണ്ടമാനം ഓവറോളും കേരളമൊക്കെയാണ് വന്നത്. അത് മറ്റൊന്നുകൊണ്ടല്ല, നമുക്ക് മൈലീഗിൻ്റെ ആ ഒരു ഇവൻ്റ് നമ്മൾ കളിക്കുക അല്ലെങ്കിൽ ആ ഒരു മോഡ് കളിക്കുകയാണെങ്കിൽ അതിൽ മൈലീഗ് ഐറ്റംസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ഐറ്റംസിൻ്റെ അകത്ത് പോയിട്ട് ഓരോ ഐറ്റംസ് വാങ്ങിച്ച് നമ്മുടെ പ്ലെയറിനെ പവറാക്കുക, അല്ലെങ്കിൽ പ്ലെയറിൻ്റെ ആട്രിബ്യൂട്ട് നമുക്ക് നല്ല പവറിലേക്ക് എത്തിക്കുക, അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ഓവറോളും കേരളമൊക്കെ കൂടണത്. പക്ഷേ അതും നിങ്ങൾക്ക് മൈലീഗിൻ്റെ അകത്ത് മാത്രം കളിക്കാൻ പറ്റുള്ളൂ, വേറൊരു മോഡലും കൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. മൈലീൻ്റെ അകത്ത് നല്ല ടഫ് കളിയൊക്കെ വരുമ്പോൾ ആ ഐറ്റം വെച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നല്ല പവർ കൂട്ടി കളിപ്പിക്കുക. അപ്പോൾ അങ്ങനെ പവർ കൂടുന്നതുകൊണ്ടാണ് ഈ പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഓവറോൾ ഇത്രയും ഒരു റേറ്റിംഗിലേക്ക് എത്തണം. അല്ലാണ്ട് വേറെ ഫേക്കോ ഹാക്കോ ഒന്നുമല്ല, മൈലീൻ്റെ അകത്ത് ആ പവർ കൊടുക്കൊണ്ടാണ് അത്രയും ഓവറോളിലേക്ക് എത്തണത്. അതിൽ നോക്കാനാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ അപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ എക്സലൻറ്റ്, ഗുഡ് നോർമൽ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ അടുത്തൊരു മാച്ചസിൽ പ്ലെയറൊക്കെ ആ ഒരു ഫോമിൽ കളിക്കണതായിരിക്കും. പിന്നെ അതല്ലാണ്ട് എക്സ്പി പോയിൻസ് ഒക്കെ ഉണ്ട്, അത് 2x, 3x, 4x കിട്ടിക്കഴിഞ്ഞാൽ അനുസരിച്ചുള്ള എക്സ്പി പോയിൻസും കാര്യങ്ങളൊക്കെ ഓരോ കളി ഗെയിം നമുക്ക് കിട്ടണതായിരിക്കും. അതൊക്കെ ഒരു 5 മാച്ചിലേക്ക് ഒരു കൊടുക്കുന്നുണ്ട്. പിന്നുള്ളതാണ് മെയിൻ സാധനം. ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് അറ്റാക്കിങ് അവർനെസ്, അഗ്രഷൻ 90, സ്റ്റാമിന 90, അതുപോലെ ഫിനിഷിംഗ് 90, സ്പീഡ് 90, അങ്ങനത്തെ സംഭവമുണ്ട്. ആ ഒരു ഐറ്റം നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 3000 മൈലീഗ് പോയിൻസ് കൊടുത്ത് ആ ഒരു ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത കളിയിൽ നിങ്ങളുടെ സ്കോഡിലുള്ള സബിലും മെയിനിലുള്ള പ്ലെയറിൻ്റെ ഒക്കെ പവർ 90 ആണോ അല്ലെങ്കിൽ ഫിനിഷിംഗ് 90 ആണോ വാങ്ങിച്ചേക്കണമെങ്കിൽ എല്ലാ പ്ലെയറിൻ്റെ ഫിനിഷിംഗ് 90 ആയിട്ട് മാറും. ഗോൾ കീപ്പറിനടക്കം ഫിനിഷിംഗ് 90 ആണ് എത്തും. എന്നുവെച്ചാൽ എല്ലാ പ്ലെയറിനും പവർ കിട്ടും, അതിനനുസരിച്ച് അവരെ ഓവറോൾ കൂടും. നിങ്ങൾ ആക്സലേഷനാണ് വാങ്ങിക്കണമെങ്കിൽ എല്ലാ പ്ലെയറിൻ്റെ ആക്സലേഷൻ 90 ആണാവും. നിങ്ങൾ സ്പീഡ് വാങ്ങിക്കണമെങ്കിൽ എല്ലാ പ്ലെയറിൻ്റെ സ്പീഡും കേളൊക്കെ 90 ആണോ. അപ്പോൾ നിങ്ങൾ ടഫ് മാച്ച് വരണം, അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോറുള്ള ചലഞ്ച് ഒക്കെ വരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫിനിഷിൻ്റെ ഒക്കെ വാങ്ങിച്ച് പവറൊക്കെ കൂട്ടി കളിക്കാവുന്നതാണ്. അപ്പോൾ ആ മൈലീഗ് ഐറ്റം വെച്ച് നമ്മുടെ ഐറ്റം വാങ്ങിക്കുക, പ്ലെയറെ പവറാക്കുക, പോയി മൈലീഗ് കളിക്കുക. അപ്പോൾ അതിനുള്ളൊരു ഫീച്ചറും കൂടെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈലീഗിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ top 3 ക്ലബ്ബുകൾ പ്രൊമോട്ടാവും, ഏറ്റവും അടികളാണ് ക്ലബ്ബുകൾ റെലഗേറ്റ് ആവും എന്ന് പറയുന്നുണ്ട്. നമുക്ക് റിയൽ ലൈഫിലേക്കാണെങ്കിൽ top 3 യു സി എല്ലൊക്കെ ക്വാളിഫിക്കേഷനൊക്കെ കിട്ടണമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലെങ്ങനെ എനിക്ക് അറിയില്ല, ടോപ്പ് 3 ക്ലബ് പ്രൊമോട്ടാവെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ എത്തിയാലാണ് അതിൻ്റെയൊക്കെ ചേഞ്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ 150 ഓൺ പ്ലേയേഴ്സിനാണ് മാക്സിമം നമുക്ക് വാങ്ങിക്കാനും യൂസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ മൈലീനകത്ത്, അതുമാതിരി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കപ്പൊക്കെ കാണാം. നിങ്ങൾ ലീഗ് കേളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് കപ്പും കേളൊക്കെ പൊക്കാൻ പറ്റും. കാരണം ആ ട്രെയിലറിനകത്ത് അനിമേഷനിൽ വ്യക്തമായിട്ട് അത് കപ്പും കേളൊക്കെ പൊക്കണ കാണിക്കേണ്ട. അവർക്ക് ലീഗുള്ള ലീസസൊക്കെ ആണെങ്കിൽ, ലീസസുള്ള ലീഗൊക്കെ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലീഗാണ് അത് കാണിക്കുന്ന ട്രെയിലുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും അവിടെ ടോപ്പിലെത്തുകയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ഒരു കളിക്കണമൊക്കെ ഉണ്ട്, സംഭവം ഒരു ഓഫ് ലൈൻ മോഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ട്രെസ്സും കേളൊന്നുമില്ല. നമുക്ക് ആ ഒരു മോഡ് എടുക്കുക, ഇഷ്ടമുള്ള ഡിഫിക്കൽറ്റി കേളൊക്കെ ഇടുക, നമ്മുടെ ഡ്രീം ടീം വെച്ച് റിയലായിട്ടുള്ള ആ ഒരു ബാക്കി ക്ലബ്ബുകളൊക്കെ ആയിട്ട് കളിക്കുക, ജയിക്കുക, കയറി കയറി പോവുക, ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക, പോയിൻസ് എടുക്കുക. അത് വെച്ച് നമുക്ക് ലോൺ പ്ലെയറുള്ള വേറെ ഇപ്പോൾ ഷോർട്ട് ടൈം പോലത്തെ പ്ലേയേഴ്സിന് അത് യൂസ് ചെയ്ത് കളിക്കുക, ഐറ്റംസ് വാങ്ങിച്ച് ഭയങ്കര പവർ കൂട്ടി സീനാക്കി കളിക്കുക. അപ്പോൾ അത്യാവശ്യം എൻജോയ് കളിക്കാൻ പറ്റിയൊരു മോഡാണ് അവർ അതിനകത്ത് കൊണ്ടുവന്നേക്കണേ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു മൈലീഗ് കളിച്ചാൽ റിവാർഡ് കിട്ടുമെന്ന് ചോദിച്ചു. മൈലീഗിനകത്ത് ഇനി പ്രത്യേകിച്ച് ഇനി റിവാർഡിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമുക്കിപ്പോൾ കോയിനിങ് ഏളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കോഡിലൊരു പ്ലെയർ എടുത്ത് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എപ്പിക് ഏളം കിട്ടിയാലും നമ്മുടെ സ്കോഡിലിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മൈലീഗ് എന്ന് പറഞ്ഞ മോഡ് ആ സ്കോഡ് കളിപ്പിക്കാനുള്ള ഒരു മോഡാണ്. നമ്മുടെ ഡ്രീമായിട്ട് നമ്മുടെ ഡ്രീം ടീം അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്തേക്കണ ആ സ്കോഡിനെ നല്ല രീതിക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ട് ഒരു ഓഫ് ലൈൻ മോഡിൽ കളിച്ച് കപ്പടിക്കുക, അതിനുള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ അതിലെനിക്ക് ഇനി എക്സ്ട്രാ റിവാർഡ് വേണമെന്നൊന്നും തോന്നില്ല. കാരണം എൻ്റെ ടീമിനായിട്ട് ടീം ഇട്ട് കളിക്കുന്നു, അത് പവറാക്കി കളിക്കുകയാണ്, പുതിയ പ്ലേയേഴ്സിനെ ലോൺ എടുത്ത് കളിപ്പിക്കണം, ഞാൻ ഒരു ലീഗ് കളിച്ച് എല്ലാവരും വെട്ടിച്ച് കപ്പ് വെക്കുകയാണ്. അപ്പോൾ ആ രീതിക്കുള്ളൊരു മോഡാണ് വന്നേക്കണം ഓഫ് ലൈനായിട്ട്. അപ്പോൾ എന്തായാലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും പറയാം. അപ്പോൾ ഇവിടെ ഞങ്ങളിവിടെയാണ് നമ്മുടെ അപ്ഡേറ്റേഷൻ ഗെയിമിൽ വന്നേക്കുന്ന പുതിയൊരു മോഡാണ് മൈലീഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. നമ്മുടെ മെനു എങ്ങനെയാണ്, അതിൻ്റെ അകത്താണ് യൂസ്, നമ്മുടെ ടീം യൂസ് ചെയ്യണത്, നമ്മുടെ ആ ഒരു എന്താണ് ലീഗ്, അതിൻ്റെ റേറ്റിംഗ്, റാങ്കിങ് അതിൻ്റെ ഐറ്റം, അത് യൂസ് ചെയ്യാനുള്ള വേസ് അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഒപ്പീനിയൻസ് ഞങ്ങളൊക്കെ എന്തായാലും പറയാം. പിന്നെ പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഗെയിം പ്ലേയിലും ഗെയിമിൻ്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ഡീറ്റെയിലായിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുക. അപ്പോൾ ഒപ്പീനിയൻസ് എന്തായാലും പറയാം, ഡോക്ടർ ഞങ്ങളൊക്കെ ചോദിക്കാം. അടുത്തിടെ കാണാം. ഓക്കെ, ബൈ.